നമസ്കാരം. ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന നിത്യകല്യാണി. കേരളത്തിൽ സർവ്വസാധാരണമായി കാണപ്പെടുന്ന ഒരു പൂച്ചെടിയാണ് നിത്യകല്യാണി. ഇത് വളരെ ഔഷധഗുണമുള്ള ചെടിയാണ്. വെസ്റ്റ് ഇൻഡീസിൽ നിന്നും നമ്മുടെ നാട്ടിലെത്തിയ നിത്യകല്യാണിയുടെ ശാസ്ത്രനാമം കദാറന്തസ് പുസിലസ് എന്നും കദാറന്തസ് റോസിയാസ് എന്നുമാണ് അറിയപ്പെടുന്നത്. അർബുദത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന ഔഷധമായ വിൻക ആൽക്കലോയിഡ് ഈ ചെടിയിൽ നിന്നുമാണ് വേർതിരിച്ച് എടുക്കുന്നത്. രക്തസമ്മർദ്ദം കുറയ്ക്കുവാൻ ഉപയോഗിക്കുന്ന അജ്മാക്ലീൻ എന്ന മരുന്നും ഈ ചെടിയുടെ വേരുകളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. നിത്യകല്യാണി, ഉഷമലരി എന്നീ സംസ്കൃത നാമങ്ങൾക്ക് പുറമേ കേരളത്തിൽ ഈ ചെടി അഞ്ചിലത്തെറ്റി, കാശിത്തെറ്റി, പാണ്ടിറോസ് എന്നീ പേരുകളിലും അറിയപ്പെടാറുണ്ട്. ശവക്കോട്ടകളിൽ നട്ടുവളർത്താറുള്ള അതുകൊണ്ട് ഇതിനെ ചുടു കാട്ടുമുല്ല എന്നും ശവക്കോട്ടപ്പച്ച എന്നും ശവനാറി എന്നും പേര് പറയാറുണ്ട്. പ്രധാനമായും പിങ്ക്, വെളുപ്പ് എന്നീ രണ്ടു നിറങ്ങളാണ് ഇതിന് ഉള്ളത്. കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇതിനെ ആദം ഔവ എന്നും വിളിക്കാറുണ്ട്. ഹിന്ദിയിൽ ഇതിനെ സദാബഹാർ എന്നും മറാഠിയിൽ ഇതിനെ സദാഫുലി എന്നും ബംഗാളിയിൽ ഇതിനെ നയൻതാര എന്നുമാണ് അറിയപ്പെടുന്നത്. ദഹനക്കുറവുള്ളവർ, വയറ് സ്തംഭിച്ചിരിക്കുന്നവർക്കും നിത്യകല്യാണിയുടെ ഒരിലയും അഞ്ച് പൂവും കയ്യിലിട്ടു തിരുമി വിഴുങ്ങുക. ഇതിൻ്റെ മേലെ ഒരു ഗ്ലാസ് ചൂടുവെള്ളവും കുടിക്കുക. മലബന്ധം ഒഴിവാക്കുവാൻ നിത്യകല്യാണിയുടെ വേര് കഴുകിച്ചതച്ച് 30 ഗ്രാം രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് ഒരു ഗ്ലാസ്സാക്കി വറ്റിക്കുക. 3 പ്രാവശ്യവും കഴിച്ചാൽ നല്ല മലശോധന കിട്ടും. വെള്ള ഉഷമലരിയുടെ ചെടിയും വയലറ്റ് ഉഷമലരിയുടെ ചെടിയും സമൂലം പറിച്ചെടുത്ത് കഴുകി അരിഞ്ഞ് 1 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി വറ്റിക്കുക. ഇതിൽ ഒരു ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് 3 നേരമായി കഴിക്കുക. തേനീച്ച, തേൾ എന്നിവ കടിച്ചാൽ നിത്യകല്യാണിയുടെ ഇല അരച്ച് ഇട്ടാൽ മതി. ഒത്തിരിയേറെ ഔഷധമൂല്യമുള്ള ചെടിയാണ് ഉഷമലരി. നിത്യകല്യാണി എന്നും ഇതിനെ പറയപ്പെടുന്നു. കഴിവതും ഇത് എല്ലാവരും വീട്ടുവളപ്പിൽ വെച്ച് പിടിപ്പിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.